തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നതുപോലെയാണ് കോടതിയിലെ കോടയാരോപണം. ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ കോട വാങ്ങിയെന്ന ആരോപണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ പുറത്തുവരുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. കോഴയാരോപണം ഹൈക്കോടതിക്കുണ്ടാക്കിയ കളങ്കം ചെറുതല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിന് പോലീസിന് കൈമാറിയത്. വിജിലൻസ് റിപ്പോർട്ടിൽ പുറത്തുവന്ന വിവരങ്ങളിൽ ക്രിമിനൽ നടപടിക്കുള്ള തെളിവുണ്ടോ എന്നതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7A പ്രകാരമുള്ള കുറ്റം ചുമത്തിയുള്ള അന്വേഷണത്തിനാണ് സാധ്യതയുള്ളത്. ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ തന്നെ സൈബി ജോസിനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. ഇതിൽ സൈബി ജോസിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ അഭിഭാഷകർ തന്നെയാണ് ജഡ്ജിമാരുടെ പേരിൽ കക്ഷികളിൽ നിന്ന് കോഴ വാങ്ങിയതായി മൊഴി നൽകിയിരിക്കുന്നത്. കൊച്ചി വാര്യം റോഡിലെ നക്ഷത്ര ഹോട്ടലിലെ കൂടിക്കാഴ്ചയിലാണ് സിനിമാ നിർമ്മാതാവ് സൈബി ജഡ്ജിയുടെ പേരിൽ പണം വാങ്ങിയെന്ന് സുഹൃത്തായ അഭിഭാഷകനോട് വെളിപ്പെടുത്തുന്നത്. മറ്റ് മൂന്ന് അഭിഭാഷകരും ഇത് ശരിവെച്ചുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ആരോപണം ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ഹൈക്കോടതിയുടെ തന്നെ ആവശ്യമാണ്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ ആരോപണ വിധേയനായത് സംഘടനയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.